താനൂരിൽ താമിർ ജഫ്രി എന്ന ലഹരി കേസിൽ പിടികൂടിയ യുവാവ് പോലീസ് കസ്റ്റഡിയിൽ മരിച്ച സംഭവം നമുക്കറിയാം. അതിൻ്റെ അന്വേഷണം CBI ഏറ്റെടുക്കുന്നു. കേസന്വേഷണം CBIക്ക് വിട്ടുകൊണ്ട് ഇന്നലെയാണ് മുഖ്യമന്ത്രി ഫയലിൽ ഒപ്പുവെച്ചത്. നിലവിൽ ക്രൈംബ്രാഞ്ച് ആയിരുന്നു കേസ് അന്വേഷിച്ചുകൊണ്ടിരുന്നത്. ഇതിൻ്റെ വിശദാംശങ്ങളുമായി അഞ്ജലി ഞങ്ങളുടെ പ്രതിനിധി ചേരുകയാണ്. അഞ്ജലി, ഈ താമിർ ജാഫ്രിയുടെ കൊലപാതക അല്ലെങ്കിൽ മരണവുമായി ബന്ധപ്പെട്ട് നിരവധി അന്വേഷണങ്ങളും അതിൻ്റെ തെളിവുകളും ഒക്കെ പുറത്തെത്തുകയാണ്. ഉള്ളിലുള്ള ചില ലഹരിയുടെ അമിത ഉപയോഗമാണോ, പാക്കറ്റുകൾ പൊട്ടിയത് സംബന്ധിച്ച് ഇങ്ങനെ നിരവധി സംശയങ്ങളുണ്ട്. ഇതൊക്കെ CBI വരുന്നതോടുകൂടി നിവർത്തിക്കപ്പെടുമെന്നതാണ് പൊതുവിലുള്ള പ്രതീക്ഷ. എന്തൊക്കെയാണ് അറിയാനാകുന്നത് അഞ്ജലി? കഴിഞ്ഞ ദിവസം, അതായത് 1st ആയിരുന്നു തമീർ ജഫ്രിയുടെ കൊലപാതകം കസ്റ്റഡി മരണം രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ ഒരു കസ്റ്റഡി മരണവുമായി ബന്ധപ്പെട്ട് ഒരുപാട് രീതിയിലുള്ള ആരോപണങ്ങളും ഉണ്ടായിരുന്നു. അത്തരത്തിലുള്ള കുറെ ആരോപണങ്ങൾക്ക് വിധേയമാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു കസ്റ്റഡി മരണം ആദ്യം ക്രൈംബ്രാഞ്ച് ആയിരുന്നു അന്വേഷിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നീട് അത് സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ചിന് കൈമാറുകയായിരുന്നു. ഈ ഒരു കസ്റ്റഡി മരണവുമായി ബന്ധപ്പെട്ടുണ്ടായ ഈ ഒരു കേസിൽ ഒരുപാട് മറച്ചുവെക്കലുകളായിരുന്നു. സത്യം പറഞ്ഞാൽ തമീർ ജഫ്രി കസ്റ്റഡിയിലിരിക്കെ കുഴഞ്ഞു വീണു എന്നായിരുന്നു പറയുകയുണ്ടായിരുന്നത്, പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള മറുപടി ഉണ്ടായിരുന്നത്. പക്ഷേ തമീർ ജഫ്രിക്ക് കസ്റ്റഡി മരണവുമായി ബന്ധപ്പെട്ട് ഈ കസ്റ്റഡിയിലേക്ക് എത്തുന്നതിന് മുന്നേ തന്നെ തമീർ ജഫ്രി പോലീസ് ക്വാർട്ടേഴ്സിൽ അവരുടെ ക്രൂര മർദ്ദനത്തിന് ഇടയായിരുന്നു. അതിന്റെ ഭാഗമായാണ് തമീർ ജഫ്രി മരണത്തിന് ഇടയായിരിക്കുന്നത്. 21 ശരി അഞ്ജലി.